ഹായ് ഞാൻ ആദിഷ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സംസാരത്തിലൂടെ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പുരുഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറെ നിങ്ങൾക്ക് എങ്ങനെ ഇംപ്രസ് ചെയ്യാം അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം താൽപര്യം വർദ്ധിപ്പിക്കാനും ഈ ഞാൻ പറയാൻ പോകുന്ന മൂന്ന് തരത്തിലുള്ള സംസാര രീതി സഹായിക്കും എന്നതാണ് ഏതൊക്കെയാണ് എന്നറിയാൻ നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഒന്നാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത് ടോൺ ചേഞ്ച് ആണ് അഥവാ സംസാരിക്കുന്ന ആ രീതിയിൽ ചെറിയ രീതിയിൽ വ്യത്യാസം വരുത്തുക അഥവാ ഒന്നാമത്തേത് സ്വീറ്റ് ടോൺ രണ്ടാമത്തേത് എക്സൈറ്റഡ് ടോൺ നമ്മൾ അവരോട് ആശയവിനിമയം നടത്തുന്ന സമയത്ത് വളരെയധികം ക്യൂരിയോസിറ്റിയോടുകൂടി എക്സൈറ്റഡ് ആയിക്കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അത് അവർക്ക് കേൾക്കാൻ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും എന്നതാണ് അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ഒന്നുകൂടി സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടോണിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഒന്ന് പതിയെ സോഫ്റ്റ് ആയിട്ടാണ് എങ്കിൽ അതും അവരെ വളരെയധികം ഇംപ്രസ് ചെയ്യിപ്പിക്കും അവരെ വീണ്ടും വീണ്ടും നിങ്ങളെ വിളിക്കാനും കൂടുതൽ ടൈം നിങ്ങളോട് സംസാരിക്കാനുമുള്ള ഒരു താല്പര്യം വർദ്ധിച്ചു വരും എന്നുള്ളതാണ് സോ ഇങ്ങനെ സംസാരിക്കുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കേൾക്കാൻ രസമുള്ളതും അതുപോലെ തന്നെ അവർ ഇഷ്ടപ്പെടുന്നതുമാണ് അതുകൊണ്ട് ഈ ഒരു ചേഞ്ച് ടോൺ സീക്രട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുക ഒന്ന് സ്വീറ്റ് ടോണും എക്സൈറ്റഡ് ടോണും ആശയവിനിമയത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത് ദ നെയിം ഡ്രോപ്പ് എന്നുള്ളതാണ് അഥവാ നിങ്ങൾ സ്നേഹം കൂടുന്ന സമയത്ത് അവരെ വിളിക്കുന്ന പേരുണ്ടായിരിക്കും അത് ഒരുപക്ഷെ നിക്നെയിം ആയിരിക്കാം അല്ലെങ്കിൽ റിയൽ നെയിം തന്നെ ആയിരിക്കാം എന്താണെങ്കിലും വളരെ റെസ്പെക്റ്റോടുകൂടി സ്നേഹത്തോടുകൂടി വളരെ കെയറോടുകൂടി സ്വീറ്റ് ആയിട്ട് ആ പേര് ഇടയ്ക്കിടയ്ക്ക് ആശയവിനിമയത്തിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് വളരെയധികം ഒരു കുളിരുണ്ടാക്കും മാത്രമല്ല അവർക്ക് നിങ്ങളോട് കൂടുതൽ താല്പര്യം വർദ്ധിക്കുകയും വീണ്ടും വീണ്ടും സംസാരിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കൂടുകയും ചെയ്യും എന്നുള്ളതാണ് സോ അതുകൊണ്ട് ദ നെയിം ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ഒരു സീക്രട്ട് കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുക അത് നിക് നെയിം ആയിരിക്കാം അല്ലെങ്കിൽ പേരായിരിക്കാം എന്താണെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ട് അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ വിളിക്കുക എന്നുള്ളതാണ് ഇതും സംസാരത്തിൽ ഒന്ന് കൊണ്ടുവന്ന് നോക്കുക ഇനി മൂന്നാമത്തെ സീക്രട്ടാണ് ദ സെൻഷ്വൽ സീക്രട്ട് എന്ന് പറയുന്നത് അഥവാ നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് വളരെയധികം ക്ലോസ് ആയിട്ട് സംസാരിക്കുക ഈ ക്ലോസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു വൈബ്രേഷൻ അവർക്ക് ഫീൽ ചെയ്യും ഒരു സെൻസേഷൻ ഉണ്ടാവും അത് വളരെയധികം ഇഷ്ടമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനോട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറോട് സംസാരിക്കുന്ന സമയത്ത് ക്ലോസ് ആയിട്ട് സംസാരിക്കുക ഇതൊരു സീക്രട്ടാണ് ഇതുപോലെ തന്നെയാണ് ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ കാര്യങ്ങൾ സംസാരിക്കുക അടുത്തിരുന്ന് സെറ്റിയിലാണെങ്കിലും സോഫയിലാണെങ്കിലും ഒക്കെ അടുത്തിരുന്ന് ചെവിയിൽ പോയി എന്തെങ്കിലും വളരെ പതിയെ സാവധാനത്തിൽ സോഫ്റ്റായിട്ട് സ്വീറ്റായിട്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാകുന്ന സന്തോഷവും അതുപോലെ തന്നെ അവർക്ക് ആ സംസാരത്തിൽ നിന്നും കിട്ടുന്ന ആ ഒരു എനർജിയും പോസിറ്റീവ് വൈബും വളരെയധികം വലുതായിരിക്കും വീണ്ടും വീണ്ടും നിങ്ങളിൽ അവർ കൂടുതൽ അട്രാക്റ്റഡ് ആവും വളരെയധികം അറ്റാച്ച്ഡ് ആവും എന്നുള്ളതാണ് സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ മൂന്ന് സംസാര രീതികളിലൂടെ പുരുഷന്മാരെ ഐ മീൻ നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറെ കൂടുതൽ ഇംപ്രസ് ചെയ്യിപ്പിക്കാനും നിങ്ങളോട് കൂടുതൽ താല്പര്യം വർദ്ധിപ്പിക്കാനും സാധിക്കും എന്നതാണ് സോ എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കുക ഒന്നുകൂടി പറയാം ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ടോൺ ചേഞ്ച് ആയിരുന്നു അതിൽ സ്വീറ്റ് ടോണും അതുപോലെ തന്നെ എക്സൈറ്റഡ് ടോണും അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് കയറിയ രണ്ടാമതായിട്ട് പറഞ്ഞത് ദ നെയിം ഡ്രോപ്പ് ആയിരുന്നു പേര് വിളിക്കുക അല്ലെങ്കിൽ നിക് നെയിം വളരെ സോഫ്റ്റ് ആയിട്ട് അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വിളിക്കുക എന്നുള്ളതായിരുന്നു മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ക്ലോസ് ആയിട്ട് സംസാരിക്കുക അതുപോലെ തന്നെ അവരുടെ ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ സംസാരിക്കുക സോ ഈ സീക്രട്ടുകൾ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനും അവർക്ക് നിങ്ങളോട് താല്പര്യം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ല ഒരു ഫാമിലി ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ചോദിക്കാനുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കാം. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമസ്തേ.